ആ നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറാകൽ നിർത്തിയിട്ട് പോ, പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്ത്. ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്ത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്ത് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല. കർണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പം നിർത്ത്, ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. എൻ്റെ അച്ഛനും ചത്തുപോയി, അത്രേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വിനായകൻ നടത്തിയ ഒരു പരാമർശമാണ് നിങ്ങൾ മുമ്പ് കേട്ടത്. ഓക്കെ, വിനായകൻ എന്ന വ്യക്തിയെ നമ്മൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് കൂടുതലും ഇഷ്ടമാണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ ഒരു പച്ചയായ മനുഷ്യനാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയധികം ഒരു താഴ്ന്ന ജീവിത രീതി നയിച്ചിട്ട് വളരെ മുന്നോട്ട് കയറി വന്നൊരു വ്യക്തിയാണ്. മുന്നോട്ട് കയറി വന്നിട്ടും അദ്ദേഹം ആ ഒരു താഴ്ന്ന ജീവിത രീതി തന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും അതുപോലെ തന്നെ അദ്ദേഹം തുറന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കുറേ ഒരു വിഭാഗം ആളുകൾക്ക് അദ്ദേഹത്തെ ഇത്ര ഇഷ്ടം. സോ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വിനായകൻ നടത്തിയ ആ ഒരു പരാമർശത്തെ ഇപ്പോൾ ഒരുപാട് ആളുകൾ എതിർക്കുന്നുണ്ട്. സോ എനിക്കിതിനെക്കുറിച്ച് പേഴ്സണലായിട്ട് പറയാനുള്ളത്, കുറച്ച് റെസ്പെക്റ്റ് ആവാം. നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പച്ചയായ മനുഷ്യനാണ്, നമ്മൾ ഏറ്റവും താഴേക്കടയിൽ നിന്നാണ് വന്നത്. നമ്മളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വിനായകൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഉറങ്ങിയെണീക്കുമ്പോൾ വെളിയിൽ വെളിക്കിരിക്കുന്ന ആളുകളെയൊക്കെയാണ് കാണുന്നത്. സോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് അയാൾ അനുഭവിച്ചതാണ്, അയാൾ എപ്പോഴും കണ്ടുവരുന്നതായിരിക്കും മേ ബി. പക്ഷേ എന്നിരുന്നാൽ കൂടെ മരിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ അദ്ദേഹം മുമ്പ് വഹിച്ച ആ ഒരു സ്ഥാനവും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹം ആരോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ മരിച്ച ശേഷം കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട്. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടേ കണക്കാക്കുള്ളൂ. സോ ഇപ്പം അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിൽ അയാൾ ചത്തുപോയി, അതിനിപ്പോൾ എന്താണ്, ഇയാൾ ആരാണെന്നൊക്കെ നമുക്കറിയാം എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പം അയാൾ ചത്തുപോയി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛനും ചത്തുപോയി, നിങ്ങളുടെ അച്ഛനും ചത്തുപോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ അത് ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത്. പക്ഷേ ഇയാൾ ആരാണെന്നും എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതിനെ പിടിച്ച് പൊക്കി കണക്കുന്നതെന്ന് മാധ്യമപ്രവർത്തനോട് ചോദിക്കുന്നുമുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോടുള്ളൊരു ദേഷ്യം, അല്ലെങ്കിൽ അദ്ദേഹം അത്ര നല്ലതൊന്നും അല്ല എന്നുള്ളതാണ് അവിടെ കണ്ടത്. ഓക്കെ, അത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല, പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും മരിച്ചു കഴിഞ്ഞൊരു വ്യക്തിയോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. സി ഇപ്പം നമ്മളൊരു വിനായകനൊരു താഴ്ന്ന രീതിയിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ വിനായകൻ പച്ചയ എന്താ പറയുക, മണ്ണിനെ തൊട്ടറിഞ്ഞ മനുഷ്യനാണ്, പച്ചയായിട്ട് സത്യം മാത്രം വിളിച്ചു പറയുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരാളെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അത് ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്നൊരാളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ റെസ്പെക്റ്റ് ആളുകൾക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കുക, മരിച്ച വ്യക്തിക്ക് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. സോ അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ്, അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി ഒരുപാട് പേർക്ക് അദ്ദേഹം ദോഷവും ചെയ്തിട്ടുണ്ടാവാം, കാരണം രാഷ്ട്രീയ പ്രവർത്തകരാണ്. എല്ലാം നമുക്ക് നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. സി ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ സെയിൻ്റാക്കി മാറ്റാനൊന്നും പറ്റില്ല. ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവും, ഒരുപാട് ചീത്ത പ്രവർത്തികളുണ്ടാവും. ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്ത് എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞൊരു വ്യക്തിയെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അയാൾ ചത്തുപോയി, അതിനിപ്പോൾ എന്താണ്, ഇയാളൊക്കെ ആരാണെന്നൊക്കെ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത് ഒട്ടും അതിനെ ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് താഴ്ന്ന രീതിയും മേഞ്ഞ രീതി, ഞാൻ താഴ്ന്നു വന്നതാണ്, ഞാൻ പച്ചയായ മനുഷ്യനാണ്, ഇതൊന്നും ഒരു റീസൺ അല്ല. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടായാൽ മാത്രം മതി. അതല്ലാതെ വെറുതെ ഞാൻ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഞാൻ വന്നത് തെരുവിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ, ഇങ്ങനെ സംസാരിക്കാനേ വിനായകൻ അറിയുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഒരുപാട് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാം, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ മരിച്ചൊരു മനുഷ്യൻ്റെ ഇതിനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പറയില്ലോ, അയാൾ ചത്തുപോയി, അതിനിപ്പോൾ എന്താണ്, അതിനിപ്പോൾ എന്താണ് എന്നിട്ട് ചോദിക്കില്ലല്ലോ. അയാൾ നല്ലതൊന്നും അല്ല എന്ന് വിനായകൻ തുറന്നു പറയുന്നതിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ ഒരു പ്രവൃത്തി ഉമ്മൻചാണ്ടി സാർ, അതായത് മോശമായിട്ടുള്ളൊരു പ്രവൃത്തി ഒരു മനുഷ്യർക്കും ഉമ്മൻചാണ്ടി സാർ ചെയ്യില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഒരു ജനവും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം എല്ലാ എന്താ പറയുക, മോശം സ്വഭാവവും നല്ല സ്വഭാവവും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരിക്കും അദ്ദേഹവും. അപ്പോൾ അതിനെ നമ്മൾ ഈ മരിച്ച സമയത്ത് ഈ സൈസ് കുത്തി പറയുന്നതും ഈ സൈസ് തരംതാഴ്ന്ന് സംസാരിക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെതായിട്ട് മാത്രം കുഴപ്പമാണ്, കാരണം ഞാൻ ഇത്തരത്തിൽ വന്നതാണ് എന്നതിൽ അദ്ദേഹം അഭിമാനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ അഹങ്കരിക്കുകയും അത് മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഞാൻ വന്നത് ഒരു താഴേക്കടയിൽ നിന്നാണ്, അപ്പോൾ എനിക്ക് എന്തും പറയാം, അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കൂ. അത് അദ്ദേഹം ഒരു നിർബന്ധപൂർവ്വം അദ്ദേഹം അതിൽ അഹങ്കരിക്കുന്നു, അതല്ലെങ്കിൽ
അത് മാക്സിമം ഉപയോഗിക്കുന്നു. അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും എന്തും പറയാമെന്ന് വേണ്ടിയിട്ട് അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇപ്പോൾ വിനായകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള പ്രവർത്തനം. സോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് എത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം മരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭൂമിയിൽ മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെയാണ് മരണം. അല്ലേ, നമുക്ക് ജന്മമാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മനുഷ്യ ജന്മത്തിന് ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? മരണമാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒരു മനുഷ്യനെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാ മനുഷ്യർക്കും എത്ര ഇപ്പോൾ പകയുള്ള ആളുകളാണെങ്കിലും അയ്യോ അയാൾ പോയില്ലേ എന്നൊരു തോന്നൽ ആണ് മനസ്സിൽ വേണ്ടത്. അല്ലെങ്കിൽ ചത്തുപോയി, ഇയാൾക്ക് എന്താണെന്ന് നമുക്കറിയാം. ആ സെഗ്മെൻ്റ് അല്ല വേണ്ടത്. അങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാവിടെയും പകയും കൊലപാതകവും ദേഷ്യവും വ്യക്തിവൈരാഗ്യവും മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എവിടെയും ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം നമ്മൾക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ മനുഷ്യന്മാർ എന്ന് പറയുന്നത്. മൃഗപരമായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാർ എന്ന് പറയില്ലല്ലോ. സോ അത്തരത്തിൽ മൃഗതുല്യമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. അതുമാത്രമല്ല, നിങ്ങൾ വന്ന താഴേക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങൾ തെരുവിൽ നിന്നാണ് വന്നത്, ആ തെരുവിൽ നിന്ന് വന്ന അങ്ങനെയാണെങ്കിൽ കൂടെ എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ട്. കാരണം എങ്ങനെ വന്നോട്ടെ, പക്ഷേ അതിന് ബിഹേവ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാലോ. എങ്ങനെ വേണമെങ്കിലും വരും. തെരുവിൽ നിന്നും വന്നതിൻ്റെ ഒരുപാട് ക്വാളിറ്റി വിനായകനുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അതിനെ ഒരുപാട് മുതലെടുക്കുന്നുമുണ്ട്. ഇതുപോലുള്ള ഓരോ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇയാളത് മാറ്റുമെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ നേച്ചറാണ്. പക്ഷേ ചെയ്തത് വളരെ തെണ്ടിത്തരായി.